മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ശിവരാത്രിയോടനുബന്ധിച്ച് തൃശ്ശൂർ ജില്ലയിലും സമീപ പ്രദേശങ്ങളിലും കുറേ സ്ഥലത്ത് പ്രഭാഷണങ്ങളുണ്ടായിരുന്നു, ക്ലാസ്സുകളുണ്ടായിരുന്നു. ആ പ്രഭാഷണങ്ങളിലേക്ക് പോകുന്ന വേളയിൽ തൃശ്ശൂർ ജില്ലയുടെ സാംസ്കാരിക പാരമ്പര്യമായ, അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെയും സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള പൂരം ആഘോഷം ഈ യാത്രാവേളയിൽ കാണുകയുണ്ടായി. വളരെ വളരെ അത്ഭുതവും ഭയവും വെറുപ്പും തോന്നുന്ന കാഴ്ചകളായിരുന്നു ക്ഷേത്രങ്ങളുടെ പൂരം എന്ന ആഘോഷത്തോടനുബന്ധിച്ച് കാണാൻ സാധിച്ചത്. ക്ഷേത്രങ്ങൾക്ക് വളരെ വളരെ ഗഹനമായ ഉജ്ജ്വലമായ അർത്ഥവ്യാപ്തികളുണ്ട്. ക്ഷേത്ര ആചാരങ്ങൾക്കും ക്ഷേത്രാനുഷ്ഠാനങ്ങൾക്കും മനുഷ്യ മനസ്സിനെയും മനുഷ്യൻ്റെ ശരീരത്തെയും കുടുംബ ബന്ധത്തെയും സാമൂഹിക ഐക്യത്തെയും രാഷ്ട്രത്തിൻ്റെ ഉദ്ഗ്രഥനത്തെ പോലും അസാധാരണമാം വിധത്തിൽ സ്വാധീനിക്കാനുള്ള കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. മനുഷ്യൻ്റെ മനസ്സിനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാൻ ശാരീരികമായ ആചാരങ്ങൾ വളരെയധികം നന്മയിലേക്ക് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവർക്ക് ലഭ്യമാക്കാൻ കുടുംബക്ഷേത്രം, ഗ്രാമക്ഷേത്രം എന്നെല്ലാം നമ്മൾ പറയുന്ന പരദേവതാ സങ്കല്പത്തിൽ കുടുംബാംഗങ്ങളെല്ലാം വർഷത്തിൽ പല പ്രാവശ്യം ക്ഷേത്രത്തിൽ ഒത്തുകൂടി ഷെയറിംഗ്, കെയറിംഗ് ആൻഡ് ക്യൂറിംഗ് നടത്താനുള്ള കേന്ദ്രമാണ്. സാമൂഹികമായിട്ട് വിവിധ വിഭാഗങ്ങളിൽപ്പെടുന്ന വ്യക്തികൾ ഒത്തൊരുമിച്ച് സമ്മേളിക്കുന്ന കേന്ദ്രമാണ് ക്ഷേത്രം. പഴനിയായാലും ശബരിമലയായാലും അമർനാഥായാലും ബദ്രീനാഥായാലും തിരുപ്പതിയായാലും ഹരിദ്വാറും ഋഷികേശും ഏത് സ്ഥലമെടുത്താലും ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാ തലത്തിലും തരത്തിലുമുള്ള ആൾക്കാർ ഒരുമിച്ച് സമ്മേളിക്കുന്ന രാഷ്ട്രത്തിൻ്റെ ഐക്യം പ്രകടമാക്കുന്ന കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര കലകൾ കാര്യമായി വികസിക്കാനുള്ള അവസരങ്ങളുണ്ടാവും. ക്ഷേത്രവാദ്യങ്ങൾ, ക്ഷേത്ര സാഹിത്യങ്ങൾ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങൾ, നമ്മുടെ പൈതൃകത്തിൻ്റെ ഭാഗമായ പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, വേദങ്ങൾ, ഇവയെല്ലാം പഠിക്കാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും പ്രയോഗിക്കാനുമുള്ള സ്ഥലങ്ങളാണ് ദേവാലയം എന്ന് പറയുന്നത്. ഹിന്ദുക്കൾക്ക് ക്ഷേത്രം വെറും പ്രാർത്ഥനാലയം മാത്രമല്ല, അത് എനർജൈസേഷൻ സെൻ്റർ കൂടിയാണ്. പണ്ട് എല്ലാ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചും ധർമാശുപത്രികൾ ഉണ്ടായിരുന്നു. ധാർമ്മികമായി രോഗികൾക്ക് ഇങ്ങോട്ടൊന്നും വാങ്ങിക്കാതെ അങ്ങോട്ട് ചികിത്സ കൊടുക്കുന്ന കേന്ദ്രങ്ങളായിരുന്നു. ക്ഷേത്രത്തോടനുബന്ധിച്ചിട്ടായിരുന്നു പള്ളിക്കൂടങ്ങൾ ഉണ്ടായിരുന്നത്, വിദ്യാലയങ്ങൾ ഉണ്ടായിരുന്നത്. ആ ക്ഷേത്ര ഉത്സവം എന്ന് പറയുന്നത് ഗ്രാമത്തിൻ്റെ തലസ്ഥാനമാണ് ക്ഷേത്രം എന്ന രീതിയിലാണ് എടുക്കുക. ഗ്രാമാധിപനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. അപ്പോൾ ആ ഗ്രാമത്തിൻ്റെ സമഗ്രമായ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും കേന്ദ്രീകൃതമായിട്ടുള്ള ക്ഷേത്രം, ആ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ചാണ് പണ്ട് മുതൽക്ക്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മുതൽക്ക്
കരകൗശല വസ്തുക്കൾ വിൽപ്പന നടത്തുക, നല്ല രീതിയിൽ വെജിറ്റബിൾസ് കൃഷി ചെയ്തിട്ട് പച്ചക്കറികൾ വിൽപ്പന നടത്തുക, ഓരോ തരത്തിലുള്ള വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് വിൽപ്പന നടത്തിയിട്ട് ആ പ്രദേശത്ത് തന്നെ സാമ്പത്തികമായിട്ട് ഉയർച്ചയുണ്ടാക്കാനുള്ള കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങൾ ഇന്നും നന്മയുടെ കേന്ദ്രമാകണം, അത് നമ്മുടെ പൗരാണിക ആരാധനയുടെ ഭാഗമാണ്. നമ്മൾ വിഗ്രഹത്തിനെ അല്ല ഈശ്വരനായിട്ട് കാണുന്നത്, വിഗ്രഹത്തിലൂടെ വിഗ്രഹത്തിനതീതമായൊരു ശക്തിയെയാണ് ഈശ്വരനായിട്ട് ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ശ്രീകോവിലിൻ്റെ മുമ്പിൽ ഏതാനും സെക്കൻഡ് കണ്ണ് തുറന്ന് നിന്ന് പിന്നെ പ്രാർത്ഥിക്കുന്നത് കണ്ണടച്ചാണ്. കണ്ണ് തുറന്ന് ആ രൂപം അകത്തേക്കെടുത്ത് രൂപാതീതമായിട്ടുള്ള ഒന്നിനെ അകക്കണ്ണുകൊണ്ട് ധ്യാനിക്കാനാണ് ശ്രീകോവിലിൻ്റെ മുമ്പിൽ കണ്ണടച്ച് നിൽക്കുന്നത്. ആ ശ്രീകോവിലിലെ പ്രദക്ഷിണം വയ്ക്കുന്നതും ശ്രീകോവിലിൻ്റെ വാദ്യങ്ങൾ, ആ ക്ഷേത്രത്തിലെ വാദ്യങ്ങളും മന്ത്രങ്ങളും എല്ലാം ചെവിയിലൂടെ കേൾക്കുന്നതും ശ്രീകോവിലിലെ പ്രഭാപൂരിതമായ വിഗ്രഹങ്ങളും പ്രഭാമണ്ഡപങ്ങളും കണ്ണിലൂടെ കാണുന്നതും ക്ഷേത്രത്തിലെ സുഗന്ധം മൂക്കിലൂടെ ആസ്വദിക്കുന്നതും ക്ഷേത്രപ്രസാദം നാക്കിലൂടെ സ്പർശിക്കുന്നതും ചന്ദനം കളഭം കുങ്കുമമെല്ലാം തൊക്കിലൂടെ നമ്മൾ സ്വീകരിക്കുന്നതും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെ ചൈതന്യവത്താക്കാനാണ്. ഇങ്ങനെ സമഗ്രമായ ഒരു ചിന്താധാര ക്ഷേത്രം എന്ന സങ്കല്പത്തിലുണ്ട്. പക്ഷേ ഞാൻ ഈ സന്ദേശം നൽകുന്നതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തൃശ്ശൂർ ഭാഗങ്ങളിൽ നിന്ന് ഈ 2-3 ദിവസമായിട്ട് ഷൊർണൂര്, പട്ടാമ്പി, ഒറ്റപ്പാലം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക്, തൃത്താല തുടങ്ങിയ സ്ഥലങ്ങളിലേക്കായിരുന്നു കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള യാത്ര. ആ യാത്രയിൽ ഞാൻ പോയ പ്രഭാഷണ വേദികളിലെല്ലാം 100 ആൾക്കാർ, വളരെ മിനിമമായി പബ്ലിസിറ്റി ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും 100 ആൾക്കാർ പങ്കെടുത്തു. 1.5-2 മണിക്കൂറുള്ള പ്രഭാഷണം കേട്ടു, പഠിച്ചു, പഠിപ്പിച്ചു. പക്ഷെ പോകുന്ന വഴികളിലെല്ലാം, പ്രത്യേകിച്ച് കുന്നംകുളത്തിന് ചുറ്റും, എൻ്റെ കൂട്ടത്തിൽ വന്ന തൃശ്ശൂർക്കാരനായ വ്യക്തി പറയുകയുണ്ടായി, ബാബുരാജ് എന്ന് പറയുന്ന വ്യക്തി പറയുകയുണ്ടായി, 10-40 പൂരങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ പൂരം എന്ന സങ്കല്പം ഹൈന്ദവ ആചാരത്തിൻ്റെ ഭാഗമല്ല. ആ പൂരത്തിൽ ഡസൻ കണക്കിന് ആനകളെ നികൃഷ്ടവും നീചവും നിന്ദ്യവുമായിട്ട്, അതിനെ മൃഗീയമായിട്ടെന്ന വാക്ക് ശരിയോ തെറ്റോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത്രയും അധികം വേദനിപ്പിക്കുന്ന രാപ്പകല് ആനകളെ ഹിംസിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ജീവനുള്ള വേദനയുള്ള ഇത്രയും വലിയ ആനകളെ മണിക്കൂറുകളോളം ദൈവത്തിൻ്റെ പേരിൽ കൂച്ചുവലങ്ങിട്ട് നിർത്തുക, ഏത് ഗ്രന്ഥത്തിൽ ഏത് സംസ്കാരത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ആ ആനയ്ക്കും മദ്യം കൊടുക്കുക, ആനപ്പാപ്പാനും മദ്യത്തിൻ്റെ പരമകാഷ്ഠയിൽ ദൈവത്തിൻ്റെ പേരിൽ ആനയുടെ പുറത്ത് തടമ്പ് എഴുന്നള്ളിച്ച് മുമ്പിൽ നിൽക്കുന്ന വാദ്യാഘോഷങ്ങൾ നടത്തുന്നവരും മദ്യത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ, കാണികൾ ദിവസങ്ങൾക്ക് മുമ്പ് മുതൽക്ക് തന്നെ മദ്യത്തിൽ അങ്ങ് മുങ്ങിയിരിക്കുക, ദൈവത്തിൻ്റെയും ഈശ്വരൻ്റെയും പേരിൽ നടക്കുന്ന പേക്കൂത്തുകളാണ് പൂരം. ഇത്രയും അധികം മദ്യം ചെലവാകുന്നൊരു നികൃഷ്ടമായ ഉത്സവമായിട്ട് പൂരം മാറുന്നു, അത് ദൈവത്തിൻ്റെ പേരിൽ. അതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത. കുന്നംകുളത്ത് നിന്ന് ഏതാണ്ടൊരു 25-30 കിലോമീറ്റർ ഉള്ളിൽ ഒരു അമ്പലത്തിൽ പൂരം കാണിച്ചു തന്നു. ആ അമ്പലത്തിനകത്ത് യാതൊന്നും പ്രധാനമായിട്ട് കണ്ടില്ല, അതിൻ്റെ പേരിൽ പുറത്ത് കളിയും കളിയരങ്ങും ബാക്കിയെല്ലാം ഡാൻസുകളും ബാലയും, അവിടെ ഒരു പാർക്കാണ്, അവിടെ എല്ലാം ലഭിക്കും. അതിനേക്കാൾ ഉപരി കണ്ടത് ഈ ക്ഷേത്രത്തിൻ്റെ പൂരത്തോടനുബന്ധിച്ച് പശുക്കളെയും എരുമകളെയും പോത്തിനെയും കോഴിയെയും ആടിനെയും
அறுத்து தூக்கிட்டி வைகேரங்களில் சாதாரண பதிவில் சிவராத்திரி திவசம் சிவன் வாகனம் என்பது காளையை தே ஹிந்து அம்பலத்த ஆச்சாரத்தாகிட்டு நிகிருஷ்டமான ஆச்சாரத்தி வைதிக ஆச்சாரமோ நம்ம பைதகாச்சாரமோ அல்ல இடக்கு சிருஷ்டிக்கப்பட்ட நிகிருஷ்டமான ஆச்சாரத்தி பேரில் பீஃபும் மட்டணும் போர்க்கும் சிக்கனும் வீடுகளில் வச்சு அதி ஆச்சாரத்தாகி சேர்ந்து பின்ன ஒன்றரை மணிக்கூர் நெஞ்சு பிளருந்த விதத்திலுள்ள வெடிக்கெட்டுகள் அதுக்க மதியத்தகரியான அங்கே ஒழுகான மதியம் தெய்வத்தின் பேரில் இது எல்லாத்தினேயும் தெய்வத்தினை சந்தோஷிப்பிக்கான அதிவிகிருதவும் பீகரவும் நிந்தியவும் நீச்சவும் நிகிருஷ்டவாய ஒரு தாரணையும் வரத்த ஒருபக்ஷே ஹிந்துக்களை கொண்டு ஹிந்து தர்மத்தில் விசுவாசம் இல்லாத்த மட்டு மதஸ்தரும் ஹிந்து தர்மத்தில் விசுவாசம் இல்லாத்த ஹிந்துக்களாய ராஷ்ட்ரீய பார்ட்டிக்காரும் புரோகமனவாதிகளும் ஸ்க்ரூ செய்து ஆ அம்பலத்தி பேரில் அம்பலத்தி தணலில் சிந்திக்க போலும் சாதிக்காத்த அத்தையும் விகிருதமான பூராகோஷம் ஓரோ தேசத்தின் பூரமான பேரில் அம்பலத்தி பேரில் லட்சக்கணக்கின் வக்திகளை வருத்தான பேரில் ஓரோ அம்பலத்திலும் கோடிக்கணக்கின் ரூபையுடைய வெடிக்கெட்டு ஹிந்துக்களிட பைச ஆ கோடிக்கணக்கின் ரூப வெடிக்கெட்டிலூட நசிப்பிக்க ஹிந்துக்களை பிரோத்சாஹிப்பிக்க மட்டு மதஸ்தரும் ராஷ்ட்ரீய பார்ட்டிக்காரும் உண்டு இத்தையும் வெடிக்கெட்டு கிறிஸ்தியன் பள்ளி இல்ல கிறிஸ்தியானிகள் வெடிக்கெட்டின் டொனேஷன் கொடுக்கம்போ ஓரோ ஹிந்துவிட்டையும் சந்தோஷம் கிறிஸ்தியானிகள் ஹிந்துக்களிட காரியத்தில் சாய்க்கணும் அதே கிறிஸ்தியானிகள் இதே வெடிக்கெட்டு அவருடைய பள்ளி நடத்தணில் அவர்க்கறியம் பள்ளி பைச ஒன்றரை மணிக்கூர் கொண்டு அடிச்சு பொளிச்சு களையானதல்ல அது ஸ்கூல்களும் அதுபோல தான் உள்ள பள்ளி ஸ்தாபனங்களும் பணியானும் பள்ளிக்கு தாராளம் ஸ்தலங்கள் வாங்கிக்கானும் பள்ளியுடைய சுவாதீன வலயம் வர்த்திப்பிக்கும் வேண்டிட்டு அப்படி நின்று ஓரோ பைசையும் செலவாக்க பட்சே ஹிந்துக்கள்க்கு அது சம்பவிக்காதிக்க ஹிந்துக்கள்ட பைச அம்பலத்தி பேரில் கலக்ட் செய்து அது ஒரு பிரயோஜனவும் இல்லாது ஒன்றரை மணிக்கூர் லோகம் வரைக்கிற விதத்தில் உள்ள வெடிக்கெட்டு நடத்தி பத்தும் அம்பது ஆனகளை ஒரு கோடி ரூப செலவாக்கிட்டு அவருடைய பைச ஒரு பிரயோஜனம் இல்லாத விதத்திலும் சரிக்கு வேஸ்ட் ஆக்கிப்பிக்கல் தாராளம் கச்சவடம் நடத்த ஈ பூரத்தின் சுட்டும் கச்சவடம் நடத்தின 90% முஸ்லீங்களா அவர்க்கு லபிக்கிற லாபத்தி ஒரு பாகம் அம்பலத்தினும் ஈஸ்வரனும் செக்யூலரிசவும் மதேதரத்துவத்தின் பேரில் அம்பல கமிட்டிக்காருக்கு கொடுக்கும் ரசீட்டு உள்ள ரீதியிலும் கொடுக்கும் ரசீட்டு இல்லாதையும் கொடுக்கும் அப்போ முன்பிலூட கிட்டு பைசையுண்டு புறகிலூட கிட்டு பைசையும் சேர்ந்து அவர்க்கும் சந்தோஷம் முஸ்லீங்கள் அம்பலத்தி காரியத்தில் இடபடும் நன்ம நிறைய அம்பலத்தி பைதகம் நிலநிறுத்தல் முஸ்லீங்களுக்கு தாற்பயுள்ளதான இதே முஸ்லீங்கள் அவருடைய முஸ்லீம் பள்ளிலும் வெடிக்கெட்டு நடத்தணில் அவருடைய முஸ்லீம் பள்ளி விபவசமிருத்தமான அன்னதானம் என்ன விகிருதமான ஆச்சாரம் இல்ல அவருடைய பள்ளி ஆனகளில் அவருடைய பைச கிருத்தியமாய்ட்டு முஸ்லீங்களோட வளர்ச்சைக்கு வேண்டிட்டு ஓரோ மினிட்டும் ஓரோ செக்கண்டும் உபயோகிக்கும் இது ரெண்டும் திச்சறியாதையோ அறியாமட்டும் அறில நடிச்சு கொண்டோ ஹிந்துக்கள் அதினகத்து லஹரி பதார்த்தங்களோட க்ளைமாக்ஸில் இருந்து ஒத்துச்சேரானும் பங்கு வைக்கானும் உள்ள அந்தரீட்சமாணு தெட்டித்தரிச்சு ஏற்றவும் நாசோன்முகமான பிரவத்திகள் ஒரு தெய்வத்தின் அம்பலத்தின் பேரில்
நடத்தும்போல் ஆ ஹிந்து தர்மம் க்ஷயிக்கணும் ஆகிரிக்கிறவரெல்லாம் ஈ பூரத்தின் கூட்டு நிற்கணும். அற்புதகரமாக கண்டுகொண்டிருக்கிற காரியங்கள், தாராளம் அம்பலங்களில் திருவனந்தபுரத்து தெக்கேற்றத்து கழிக்காவளம் முதல்க்கு காசர்கோடு வடக்கேற்றம் வரை போகும்போல் ஓரோ அம்பலத்திலே உற்சவத்திலும் ஆகோஷங்களிலும் பிரதிஷ்டா தினத்திலும் சிவராத்திரி விஜயதமி தசமி விநாயக சதுர்த்தி தொடங்கிய உற்சவ அந்தரீஷமுள்ள நல்ல தினங்களிலும் எல்லாம் இப்போ க்ஷேத்திர காரியங்களில் இடபடனது பூரிபாகவும் யுவாக்களான. ஆ யுவாக்கள் ஹிந்து சம்ஸ்காரம் வர்த்திப்பிக்கான் சைதன்யவத்தாக்கான் அதினை வளர்த்தான் ஹிந்து சம்ஸ்காரத்தை உணர்த்தான் ஞங்கள் ஈ க்ஷேத்திரத்தின் வளர்ச்சிக்கு வேண்டி எல்லாம் செய்யுன்னு என்று தரிச்சு அவர் செய்யுன்னது எல்லாம் தான் ஈ கசர்த்தியுள்ள வெடிக்கெட்டின் சம்பாவன விரிச்சு ஆ வெடிக்கெட்டு நடத்தினது ஹிந்து சம்ஸ்காரத்தை வளர்த்தானாணு மித்யாதாரணையில் மூடஸ்வர்க்கத்தில் கழியும் கிலோமீட்டரோளம் தூரம் அம்பலத்தின் செலவில் ட்யூப்லைட்டும் ஆடம்பரங்களும் ஆகோஷங்களும் ஹிந்துவிட் பைச வேஸ்ட் செய்துட்டு ஈ யுவாக்கள் அது நேதத்வம் நல்கிறதில் ஏற்றவும் வலிய பங்கு ஆர் எஸ் எஸ்ஸில் பிரவர்த்திக்கிற ஸ்வயம்சேவகராய யுவாக்கள்க்கான. அதுபோல எத்த ஆனகளுண்டோ அத்தையும் ஈஸ்வரன் இஷ்டமான என் மட்டொரு விட்டித்தரம் லட்சக்கணக்கின் ரூப செலவாக்கன் மாத்திரல்ல பலப்பழும் ஞாபக க்ளாஸ் எடுக்க போகிற சமயத்து கண்டிப்பிக்கிற விசித்திரமாயுள்ள வஸ்து ஆ அன்னதானத்தின் வேண்டி ஆர் எஸ் எஸ்ஸில் யுவாக்கள் ஸ்வயம்சேவகர் காட்டிக்கூட்ட வெப்ராளம் கண்டால் பெஞ்சு பிடிச்சிட விளம்ப சோறு கொடுக்க அதோடு கூடி ஹிந்து தர்மம் வளர்ந்து எத்த பேர் விபவசமிருத்தமாக சத்ய வீட்டில் சும்மா கிடந்து உறங்கி தின்னான் வேண்டி மாத்திரம் அம்பலத்திலேக்கு வர அவர்க்கு ஈ ஸ்வயம்சேவகர் என்ன ஆர் எஸ் எஸ்ஸ்காருட நேதத்துவத்தில் விபவசமிருத்தமாக சத்ய கொடுக்கிறது ஹிந்து தர்மத்தில் ஐக்கியண்டாக்கானும் வளர்த்தானும் என்ன தாரண மாற்றான் சங்கத்திலே உத்தரவாதித்வம் உள்ள பரமேஸ்வர்ஜியை போலையும் சேதுவேட்டனே போலையும் ஹரியேட்டனே போலையும் பத்து நூறு கணக்கின் பிரச்சாரகன்மரும் காரியவாகன்மரும் எல்லாம் உண்டாயிட்டும் ஈ யுவாக்கள் ஹிந்து தர்மம் இதுபோல அடிச்சு பொழிச்சு மதியபிச்சு ஆனையையும் வெடிக்கெட்டும் வச்சு ஆடம்பரங்களும் கொண்டு ஒரு அம்பலத்தில் ஒரு மனுஷனும் வராதே ஆ வராத்தவர்க்கு வீட்டில் சென்று சத்ய விபவசமிருத்தமாக ஃபைவ் ஸ்டார் லெவலில் சத்ய கொடுக்கிறதான ஹிந்து தர்மம் என்று தரிச்சு முன்போட்டு போகிறவரை இன்று திருத்தான் சாதிச்சில்லெங்கில் நாளே அவர் தான் ஹிந்து தர்மத்தின் சாபமாகும் ஈ காரியவாகன்மரோடும் நேதாக்கன்மரோடும் பயணும். திசாபோதம் நஷ்டப்பட்ட குறையே ஸ்வயம்சேவகர் என்பயவரோ அல்ல ஸ்வயம்சேவகரோ ஆர் எஸ் எஸ்ஸ்காருந்துபயவரோ அல்ல ஆர் எஸ் எஸ்ஸ்காராய்ட்டு அபினிக்க ராக்கி கெட்டி அபினிக்கிறவரோ ஆனால் ஈ அம்பலத்தில் பாலே நடத்தானும் அம்பலத்தில் அதிவிகிருதமாக சினிமாட்டிக் டான்ஸ் நடத்தானும் அம்பலத்தில் ஆனகளும் வெடிக்கெட்டும் பீஃபும் மட்டனும் சிக்கனும் உபயோகிச்சொரு பூர ஆகோஷவும் ஓரோ தேசத்திலும் மதியபிச்ச லஹரியட பரமகாஷ்டையில் அண்டர்வயர் போலும் அழிஞ்சு போய் கூத்தாடி நடக்கிற யுவாக்களை எல்லாவரும் ஆர் எஸ் எஸ்ஸ்காரல்ல குறே பேர் ஆ அம்பலத்தில் பூரத்தின் பேரில் ஹிந்து தர்மம் நசிக்கணும் ஆகிரிக்கிறவரு. ஒரு காரியம் உறப்பான, ஈ பூரத்தின் பேரில் பேக்கூத்து நடத்தினகத்து கிறிஸ்தியானிகளும் முஸ்லிங்களும் இல்ல. அதில் அதில் உள்ளது ஹிந்துக்களாய யுவாக்களான். கிறிஸ்தியானிகள் ஒருபக்ஷே பூரத்தின் நல்லோணம் சம்பாவன செய்தேக்காம், முஸ்லிங்கள் சம்பாவன செய்தேக்காம். ஆ சம்பாவன கொண்டு இடிச்சு பொழிச்சு பத்து திவசம் கொண்டு ஏற்றவதிகம் நசீகரண பிரக்ய ஹிந்து யுவாக்கள்க்கு செய்ய பிரேரண நல்கிறது சோ கோள்டு மதேதரத்துவசக்திகளின் சப்போர்ட்டுண்டதான். அற்புதகரமான ஒரு வாக் ஒரு அப்ரிவியேஷன் கண்டது எச் எம் சி கம்மிட்டிகளான.
ഈ പൂരത്തിന് പുറത്തുനിന്ന് സഹായിക്കുന്നത്. ആദ്യം കേട്ടു എന്താ ഈ എച്ച് എം സി കമ്മിറ്റികൾ, അപ്പോഴാ മനസ്സിലായത് അമ്പലം മതേതരത്വമാക്കാൻ എച്ച് എം സി കമ്മിറ്റികൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒരുമിച്ച് ചേർന്ന് ഈ വെടിക്കെട്ടും അതുപോലെ അതിൻ്റെ പുറകിലുള്ള മദ്യവും സിനിമാറ്റിക് ഡാൻസും ബാലയും പരമാവധി ആനകളും അതിനോടനുബന്ധിച്ചിട്ടുള്ള പേക്കൂത്തുകളും ആ ക്ഷേത്രം എന്ന കേന്ദ്രത്തിൻ്റെ പേരിൽ നടക്കുന്ന തിന്മകളെല്ലാം ഈ എച്ച് എം സിയുടെയും എച്ച് എം സി ഇല്ലാത്ത സ്ഥലത്ത് ഹിന്ദു യുവാക്കളുടെയും അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന മറ്റ് മതസ്ഥിലെ യുവാക്കളുടെയും എല്ലാം നശീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എന്തുകൊണ്ട് ഇതേപോലെയുള്ള നശീകരണ പ്രവർത്തനങ്ങൾ പള്ളിയിലും ക്രിസ്ത്യൻ പള്ളിയിലും മുസ്ലിം പള്ളിയിലും നടക്കുന്നില്ല എന്ന് ചിന്തിപ്പിക്കാൻ കുമ്മനം രാജശേഖരനെ പോലെയുള്ളവർക്കും ശശികല ടീച്ചറിനെ പോലെയുള്ളവർക്കും പരമേശ്വർജിയെ പോലെയുള്ള ആരാധ്യരായ വ്യക്തികൾക്കും കേരളമെമ്പാടും ആർ എസ് എസിൻ്റെയും വിശ്വഹിന്ദു പരിഷത്തിൻ്റെയും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ശാഖകളും പ്രവർത്തനങ്ങളും നടത്തുന്നവരുടെ നേതാക്കന്മാർക്കും ഈ യുവാക്കളെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ, അവര് ഈ സംഘവുമായിട്ട് ബന്ധപ്പെട്ടവരാണെങ്കിൽ അല്ലെങ്കിൽ അവർ വിചാരിച്ചാലും സാധിക്കില്ല. പക്ഷെ ഒരു കാര്യം, നിരന്തരമായിട്ട് ഈ പ്രഭാഷണ വേളിയിൽ പോകുമ്പോൾ അസാധാരണമാം വിധത്തിൽ ആർ എസ് എസ്കാര് അതിൽ മുൻനിരയിൽ നിൽക്കുന്നത് കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അവരതിനകത്ത് ഇൻവോൾവ്ഡ് ആണ്. ഈ വെടിക്കെട്ട് നടത്തുന്നത് ഹിന്ദു ധർമ്മ സംരക്ഷണത്തിനായിട്ട് വ്യാഖ്യാനിക്കുക, അതുപോലെ തന്നെ ആനകളെ കൂച്ചുവലങ്ങിട്ടിട്ട് ആനകളുടെ എണ്ണം കൂട്ടുന്നത് ഹിന്ദു ധർമ്മ സംരക്ഷണമായിട്ട് വ്യാഖ്യാനിക്കുക, വിഭവ സമൃദ്ധമായ സദ്യയിൽ അമ്പലവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഈ വിഭവങ്ങളുടെ എണ്ണം കൂട്ടുന്നതെല്ലാം ഹിന്ദു ധർമ്മ സംരക്ഷണമായിട്ട് വ്യാഖ്യാനിക്കുക, കിലോമീറ്ററുകളോളം ആഡംബരത്തിൻ്റെ മൈക്സെറ്റുകളും ആഡംബരത്തിൻ്റെ ട്യൂബ്ലൈറ്റുകളും ഡെക്കറേഷൻ ലാമ്പുകളും ഇടുന്നതെല്ലാം ഹിന്ദു ധർമ്മത്തെ സംരക്ഷിക്കാനാണെന്ന് വ്യാഖ്യാനിക്കുക. ഇങ്ങനെ ഹിന്ദു ധർമ്മവും ക്ഷേത്ര സംസ്കാരവുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത പലതും ഈ ഇറക്കിക്കൊണ്ടുവന്ന് സിനിമാറ്റിക് ഡാൻസ് കാണാൻ എത്ര പേരുണ്ട്, അതാണ് അവിടുത്തെ ഹിന്ദു സംസ്കാരത്തിൻ്റെ വിജയമെന്ന് സ്വയം ആത്മാഭിമാനം കൊള്ളുക. ഇതെല്ലാം ചെയ്യുമ്പോൾ ഓർമ്മിക്കുക, ആയിരക്കണക്കിന് പള്ളികൾ ഓരോ ദിവസവും ഭാരതത്തിൽ വരുന്നു, ആയിരക്കണക്കിന് മുസ്ലിം പള്ളികൾ ഭാരതമെമ്പാടും വരുമ്പോൾ അവരുടെ പൈസ ഒരു രൂപ പോലും അവരുടെ മതത്തിന് നന്മ വരുത്താത്ത കാര്യത്തിന് അവരുപയോഗിക്കുന്നില്ല. പാർട്ടി പ്രവർത്തകര് അല്പം ഹിന്ദുത്വ ബോധമുണ്ടെന്ന് ധരിക്കുന്ന ഈ യുവാക്കളെ ഉപയോഗിച്ചാണ് ക്ഷേത്രത്തിനകത്ത് ബാൻഡുമേളവും വെള്ളോടിയും സിനിമാറ്റിക് ഡാൻസും തുള്ളലും എല്ലാം നടത്തുമ്പോൾ ഞങ്ങളുടെ അമ്പലത്തിലെ പൂരം ഗംഭീരമായി എന്ന് വ്യാഖ്യാനിച്ച് ഹിന്ദുക്കൾ ജാതീയമായും അല്ലാതെയും പരസ്പരം അടിച്ച് ആ അമ്പലം ഏത് ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നിർമ്മിച്ചിരിക്കുന്നത് അതിന് കടകവിരുദ്ധമായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് ശിവരാത്രിക്ക് രണ്ട് ദിവസം അപ്പുറത്തും ശിവരാത്രിക്ക് രണ്ട് ദിവസം ഇപ്പുറത്തും പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും കണ്ടത്. 51 ആനകളാണത്രേ നെന്മാറ പൂരത്തിന് കോടികളുടെ മദ്യം, കോടികളുടെ വെടിക്കെട്ട്, കോടികളുടെ ആന, എന്നിട്ട് ആ ക്ഷേത്രം കൊണ്ട് ഈ പൂരം നടത്തിയിട്ട് എന്ത് നേടി എന്ന് ചിന്തിക്കാൻ തലയിൽ ഒന്നുമില്ലാത്ത കുറേ ഹിന്ദുക്കളും അവരോടൊപ്പമുള്ള ആർ എസ് എസ്കാർക്കും ഈ ഒരു നീച നിന്ദ്യ നികൃഷ്ട സംസ്കാരം മാറ്റാൻ സാധിച്ചില്ലെങ്കിൽ ആ അമ്പലങ്ങളെല്ലാം ഹിന്ദുക്കളുടെ ശ്മശാനങ്ങളായി മാറുമെന്ന് കൂടി ഈ മുകളിലിരിക്കുന്ന നേതാക്കന്മാരെ ചിന്തിക്കാൻ എൻ്റെ ഈ സന്ദേശം. ഇത് ഹിന്ദു ധർമ്മത്തിന് വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പൈതൃകത്തിന് വേണ്ടി, സംസ്കാരത്തിന് വേണ്ടി കുറേയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പറയുന്ന ആ തോന്നലുകളോ അഭിപ്രായങ്ങളോ കാഴ്ചകളോ കേട്ട വിഷയങ്ങളോ ആണ്. അല്ലാതെ ദൂരെ മാറി നിന്ന് കുറേ കാര്യങ്ങൾ ഒരു ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞ് സമൂഹത്തിൽ മാറ്റം വരുത്താം
എന്ന് ധരിക്കുന്ന വ്യക്തിയല്ല, നിരന്തരം പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഇവരോടെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു വർഷത്തിൽ 3 പ്രാവശ്യമായിട്ട് ഓരോ ഗ്രാമത്തിലോ താലൂക്കിലോ ജില്ലകളിലോ പോയി അമ്പലത്തിൽ പേക്കൂത്ത് നടത്തുന്ന സ്വയം സേവകർ എന്ന് പറയുന്നവരും RSSR എന്ന് പറയുന്നവരെയും ഒന്ന് ഉപദേശിച്ച് ഇതൊന്നും അല്ല ഹിന്ദുധർമ്മം, ഹിന്ദുധർമ്മം ഇതിനപ്പുറമാണ് എന്നൊന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ഈ RSSന്റെ നേതാക്കന്മാർക്ക് സാധിക്കും. അവർക്കേ സാധിക്കുള്ളൂ. അവരത് ചെയ്തില്ലെങ്കിൽ മറ്റാരും അത് ചെയ്യില്ല. നല്ല തീപ്പൊരി പ്രഭാഷണം നടത്തി 1.25 മണിക്കൂർ കൊണ്ട് എല്ലാവരെയും ആവേശം കൊള്ളിച്ച് തിരിച്ചു വരുന്നതല്ല ഹിന്ദുധർമ്മ പ്രചരണമെന്നു കൂടി ഈ വേളയിൽ ഓർമ്മിപ്പിക്കുന്നു. ഹിന്ദുധർമ്മത്തിന് സംഭവിക്കുന്ന അപജയം ഈ ആനയ്ക്ക് വേണ്ടിയും വെടിക്കെട്ടിന് വേണ്ടിയും ആഡംബരത്തിന് വേണ്ടിയും ഹിന്ദുധർമ്മവുമായിട്ട് അല്പം പോലും ബന്ധമില്ലാത്ത ഇപ്പൊ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ന്യൂ ജനറേഷൻ സംസ്കാരത്ത് മുഴുവനും പ്രചരിപ്പിക്കാൻ നമ്മുടെ അമ്പലം, ഈ അമ്പലവുമായി വിശ്വാസമില്ലാത്തവരും ഹിന്ദുധർമ്മവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തവരും ഇതിനോട് ഒരു തരത്തിലും ആദരവില്ലാത്തവരും കൂട്ടത്തിലും പുറകിലും മുമ്പിലും നിന്ന് ഭാരവാഹികളും ഭാരവാഹികളെ സപ്പോർട്ട് ചെയ്യുന്നവരുമായിട്ട് നിന്ന് അകത്തു നിന്ന് ഈ സംസ്കാരത്തെ നശിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ RSSന്റെ നേതാക്കന്മാര് കേരള രക്ഷാ റാലിയൊന്നും നടത്തണ്ട, മനുഷ്യ ചങ്ങലയും വെക്കണ്ട, അല്ലെങ്കിൽ സുഹൃത കേരളം മാറ്റേ കേരളം എന്നൊന്നും പറഞ്ഞ് ചെയ്യേണ്ട, സ്വന്തം ധർമ്മത്തെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ ഈ നേതാക്കന്മാർക്ക് 1.5 മണിക്കൂർ അണികളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യും. കുറേയൊക്കെ അച്ചടക്കമുള്ളവരാണ് യുവാക്കള്. അതുകൊണ്ട് ഇവര് ഒന്ന് ഒരുമിച്ചിരുന്നൊരു കപ്പ് ചായ കുടിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങളെ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യരുത്, നിരുത്സാഹപ്പെടുത്തണം, അത് പ്രോത്സാഹിപ്പിക്കരുത്, അത് നിർത്തണമെന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിനകം അത് നിൽക്കും എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് പരമേശ്വർജിയെ പോലെയുള്ളവരും സേതുവേട്ടനെ പോലെയുള്ളവരും ഹരിയേട്ടനെ പോലെയുള്ളവരും RSSന്റെ ഉത്തുംഗ ശൃംഖത്തിൽ ഇരിക്കുന്നവരും പരിവാര സംഘടനകളുടെ മുകളിൽ ഇരിക്കുന്നവർക്കും മാറ്റം വരുത്താൻ സാധിക്കും. അവരുടെ അണികള് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളും കൂട്ടുനിൽക്കുന്ന തിന്മകളെയും ഒന്ന് മാറ്റാൻ സാധിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് മക്കൾ അവസാനിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.